നൂതന കൃഷിരീതി പഠിക്കാൻ ഇസ്രായേലിലേക്ക് പോയ സംഘത്തിൽപ്പെട്ട കർഷകൻ ബിജു കുര്യൻ ഇന്ന് വെളുപ്പിനെ നാട്ടിൽ തിരിച്ചെത്തി. കരിപ്പൂർ എയർപോർട്ടിൽ വെളുപ്പിനെ 4:30 ഗൾഫ് എയറിലാണ് ബിജു എത്തിയത്. സർക്കാരിനോടും സംഘാംഗങ്ങളോടും നിർവ്യാജം മാപ്പ് ചോദിക്കുന്നുവെന്നും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയായിരുന്നു തൻ്റെ ലക്ഷ്യമെന്നും ബിജു മാധ്യമങ്ങളോട് പറഞ്ഞു. ബിജുവിനെ കണ്ടെത്തിയതിനെക്കുറിച്ച് പലതരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. നമ്മുടെ മുത്തശ്ശി പത്രമായ മനോരമ തന്നെ അവകാശപ്പെടുന്നത് ഇസ്രായേലിലെ രഹസ്യ അന്വേഷണ സംഘമായ മൊസാദ് കണ്ടെത്തിയെന്നാണ്. ഇത് ശുദ്ധ നുണയാണ്. അവിടുത്തെ പ്രവാസി മലയാളികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അവിടുത്തെ പ്രവാസി മലയാളിയായ ടിൻഡോ ജോസ് പുന്നൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് തന്നെ അതിനൊരു ഉദാഹരണമാണ്. മനോരമയെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ടിൻഡോ ജോസ് പുന്നൻ. ടിൻഡോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് കേൾക്കാം. കോപ്പാണ്, പിന്നെ മൊസാദിന് അതല്ലേ പണി. ഞാനും ഇസ്രയേലിൽ നിയമപരമായി ജോലി ചെയ്യുന്ന ഒരാളാണ് മനോരമേ. കേരള ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇവിടുത്തെ ഇസ്രയേൽ എംബസി ബിജുവിനോട് എത്രയും പെട്ടെന്ന് എംബസിയെ ബന്ധപ്പെടാൻ, മലയാളികളുമായി ബന്ധമുള്ള വർഷങ്ങളായി ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികളോട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ അഭ്യർത്ഥിച്ചിരുന്നു. എംബസിയുടെ അഭ്യർത്ഥന പ്രകാരം പലരും പോസ്റ്റ് ഇട്ടിരുന്നു. ബിജുവിനെ സംരക്ഷിക്കുന്നവർ നിയമ നടപടി നേരിടേണ്ടി വരും എന്ന അവസ്ഥയാണ്. അപ്പോൾ ബിജു തന്നെ തിരിച്ചു പോകാൻ തീരുമാനമെടുത്തു. അത്രയേ ഉള്ളൂ. കൂടുതൽ ഡെക്കറേഷൻ കയറ്റി അതിന് റേറ്റിംഗ് കൂട്ടാൻ, മലയാളികളെ പറ്റിക്കാൻ ഇങ്ങനെ അപസർപ്പക കഥകൾ അടിച്ചു വിടുന്ന നിങ്ങൾക്ക് ഉളുപ്പില്ലെന്നറിയാം. മൊസാദിനെ പറ്റി ബേസിക്കായ കാര്യങ്ങൾ പോലും മനോരമയ്ക്ക് അറിയില്ല. അവർ ഇസ്രയേലിനകത്ത് ഓപ്പറേഷൻ നടത്തുന്ന ഏജൻസിയല്ല, അത് ഇസ്രയേലിൻ്റെ ഇൻ്റർനാഷണൽ സ്പൈ ഏജൻസിയാണ്. അവരുടെ ഓപ്പറേഷൻ അവരുടെ തലവനല്ലാതെ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് പോലും റിപ്പോർട്ട് വരില്ല. പിന്നല്ലേ മനോരമ. ഈ മനോരമ ഊളകൾ മൊസാദ് എന്ന പേര് അടിച്ചുവിട്ടാൽ റീച്ച് കൂടും എന്നറിയാം. ഇസ്രയേലിനുള്ളിൽ വേറെയും സ്പൈ ഏജൻസികളുണ്ട്. അവരൊന്നും ഇടപെടേണ്ട കേസല്ല ഈ ചീള കേസ്. ഇന്നുകൂടി മണിക്കൂറുകൾക്ക് മുമ്പ് വെസ്റ്റ് ബാങ്കിൽ സംഘർഷം നടന്നിരുന്നു. രണ്ടു ഇസ്രയേലികൾ മരിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിൽ ബിജുവിന് തപ്പലാണോ രഹസ്യ അന്വേഷണ ഏജൻസികളുടെ പണി? ഇവിടുത്തെ പോലീസും ഇടപെട്ടിട്ടില്ല. പിന്നല്ലേ മൊസാദ്. ബിജുവിന് നിയമപരമായി വിസ കാലാവധിയുണ്ട്. പിന്നെ എന്ത് പറഞ്ഞ് പോലീസ് ഇടപെടും? ഇവിടെ കോടതിയും നിയമവുമൊക്കെ ഉള്ള രാജ്യമാണ്. ഇമാതിരി ഊള വാർത്തകൾ കൊടുക്കുമ്പോൾ സാമാന്യ ലോജിക്കില്ലേ? ഇതാണ് സത്യാവസ്ഥ. വാർത്ത പോയ പോക്കെ. ഇങ്ങനെയാണ് പല വാർത്തകളും ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് വലതുപക്ഷ മാധ്യമങ്ങളുടെ സ്ഥിരം പല്ലവിയാണ്. ബിജു സ്വമേധയാ തന്നെ മടങ്ങി വന്നതാണ്. ഒരു ഏജൻസിയും തന്നെ അന്വേഷിച്ചു വന്നില്ലെന്ന് ബിജു തന്നെ പറഞ്ഞു. ടെലവീവിൽ നിന്ന് ബിജു സഹോദരൻ ബെന്നി കുര്യനെ വിളിച്ച് നാട്ടിലേക്ക് പുറപ്പെടുകയാണെന്ന് അറിയിച്ചിരുന്നു. തുടർന്ന് ബെന്നി മന്ത്രിയെ ബന്ധപ്പെടുകയും പ്രതികാര നടപടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. ഇസ്രായേൽ സന്ദർശിക്കാൻ പോയ കർഷകരുടെ സംഘത്തിൽ നിന്നും ബിജുവിനെ കാണാതായത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ബിജു സംഘത്തിൽ നിന്ന് മുങ്ങിയതാണ് എന്ന നിലയിലാണ് വാർത്തകളെല്ലാം വന്നത്. കർഷകരുടെ സംഘം ബിജുവിനെ കൂടാതെ കേരളത്തിൽ തിരിച്ചെത്തിയതോടെ ബിജുവിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനായിരുന്നു ബിജു സംഘത്തിൽ നിന്നും വിട്ടുപോയത്. ജെറുസലേമും ബേത്ലഹേമും സന്ദർശിച്ച് കർഷക സംഘത്തിനൊപ്പം മടങ്ങാനായിരുന്നു ബിജുവിൻ്റെ പദ്ധതി. മടങ്ങിയെത്തും മുൻപ് കൃഷി വകുപ്പ് സെക്രട്ടറി ബി അശോകിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇസ്രായേൽ വിട്ടതോടെ ബിജു കുടുങ്ങി. ബിജു കുര്യനെ ഫെബ്രുവരി 16 രാത്രിയിലാണ് കാണാതായത്. ഇതിനിടെ താൻ ഇസ്രായേലിൽ സുരക്ഷിതനാണെന്നും അന്വേഷിക്കേണ്ടെന്നും വ്യക്തമാക്കി ബിജു കുടുംബാംഗങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. നിയമപരമായി ബിജുവിന് മെയ്മാസം വരെ അവിടെ തങ്ങാനുള്ള വിസയുണ്ട്. അതുകൊണ്ട് തന്നെ ബിജുവിനെ അവിടുന്ന് പുറത്താക്കാനൊന്നും പറ്റില്ല. ഏതായാലും ബിജു തിരിച്ചെത്തിയല്ലോ, അതുതന്നെ ആശ്വാസം. കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശിക്ഷാ നടപടികളൊന്നും ഉണ്ടാകില്ലെന്നാണ് ലഭിക്കുന്ന വിവരം.